അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിക്കുന്നത്. ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയാണിപ്പോൾ ആരാധകരെ കുഴപ്പിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം മണിക്കുട്ടൻ ബിഗ് ബോസ് ഷോ വിട്ട് പടിയിറങ്ങിയിരിക്കുന്നു എന്നതാണ് പുതിയ പ്രൊമോയിൽ കാണാനാവുക. അപ്രതീക്ഷിതമായ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വീടിനകത്തുള്ളവരെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പൊട്ടിക്കരിയുന്ന ഡിംപലിനെയും സൂര്യയുമാണ് പ്രൊമോ വീഡിയോയിലൂടെ കാണാനാവുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 3 ടൈറ്റിൽ വിന്നർ ആവാൻ ഏറെ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്തോഷത്തോടെ കണ്ട മണിക്കുട്ടൻ പെട്ടെന്ന് എന്തുകൊണ്ട് ഷോ വിട്ട് പോവാൻ തീരുമാനിച്ചു എന്ന ആശങ്കയിലാണ് പ്രേക്ഷകരിപ്പോൾ. വീടിനകത്ത് മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചോ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചയും. മണിക്കുട്ടൻ പുറത്തായോ ഇല്ലയോ എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതേസമയം ഇത് ബിഗ് ബോസിൻ്റെ ഗെയിം പ്ലാൻ തന്നെയാണെന്നും മണിക്കുട്ടനെ ബിഗ് ബോസ് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതാണെന്നും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. സീക്രട്ട് റൂമിലിരുന്ന് വീടിനകത്തെ മറ്റു മത്സരാർത്ഥികളുടെ നീക്കങ്ങൾ മോണിറ്റർ ചെയ്യാനും തൻ്റെ തന്ത്രങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി തിരിച്ചെത്താനും മത്സരാർത്ഥികൾക്ക് കഴിയും. ബിഗ് ബോസിൻ്റെ മറ്റു ഭാഷകളിലും ഷോയിലും നിരവധി മത്സരാർത്ഥികളെ സീക്രട്ട് ടാസ്കിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മണിക്കുട്ടൻ പുറത്തു പോവുകയാണെന്നുള്ള വിവരം അറിഞ്ഞതോടെ പ്രേക്ഷകർ ആശങ്കയിലായി. നിലവിൽ നോമിനേഷനിൽ പോലും പേരില്ലാതെ വീടിനകത്ത് കോളിളക്കം സൃഷ്ടിച്ച പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടാത്ത ഒരു മത്സരാർത്ഥി അത്ര പെട്ടെന്ന് ഷോ വിട്ടു പോവാൻ സാധ്യത വളരെ കുറവാണെന്ന് പ്രേക്ഷകർ മുൻപേ തന്നെ പറഞ്ഞതാണ്. ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസുമായി കൃത്യമായ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ടാണ് മത്സരിക്കുന്നത്. ബിഗ് ബോസ് പുറത്താക്കാതെ വീട് വിട്ടു പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. മത്സരാർത്ഥി സ്വന്തം ഇഷ്ടത്തിന് പുറത്തു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടപരിഹാരം തന്നെ നൽകേണ്ടി വരും. ഇപ്പോഴിതാ ചില റിപ്പോർട്ടുകൾ പറയുന്നത് മണിക്കുട്ടൻ തിരികെ ബിഗ് ബോസ് വീട്ടിൽ എത്തി എന്നുള്ളതാണ്. വൈറലാവുന്ന വാക്കുകൾ ഇങ്ങനെ: ഇന്നലെ ഉച്ചയോടെയായിരുന്നു മണിക്കുട്ടൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ആരോപിക്കപ്പെടുന്ന ചില അപവാദങ്ങളുടെ കാരണത്താൽ ഇനി പുറത്തിറങ്ങിയാൽ തനിക്ക് സമാധാനമായി ജീവിക്കാനോ തൻ്റെ അഭിനയ ജീവിതത്തിൽ തുടരുവാനോ സാധിക്കില്ല എന്നൊരു ഭയമായിരുന്നു പുള്ളിയെ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇടയായതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ക്വിറ്റ് ചെയ്ത് വീട് വിട്ടിറങ്ങിയ മണിക്കുട്ടനെ ബിഗ് ബോസ് ടീം കസ്റ്റഡിയിൽ തന്നെ നിലനിർത്തുകയായിരുന്നു. പിന്നീട് ബിഗ് ബോസ് ടീം മണിക്കുട്ടനെ കൗൺസിൽ ചെയ്ത് ഗെയിം തുടരണമെന്ന് തീരുമാനത്തിലേക്ക് കൺവിൻസ് ചെയ്ത് എത്തിക്കുകയായിരുന്നു എന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരവും. ഇന്നലെ രാത്രിയാണ് തിരിച്ച് ഹൗസിലേക്ക് മണിക്കുട്ടൻ റീ എൻട്രി ആയത് എന്നുള്ളത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച എപ്പിസോഡിൽ അവസാനം കാണിക്കുന്ന നാളത്തെ പ്രൊമോയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയിലത്തെ എപ്പിസോഡിലോ ആയിരിക്കും പുള്ളിയുടെ തിരിച്ചു വരവ് നമ്മളെ കാണിക്കുക എന്നാണ് കരുതപ്പെടുന്നതെന്നാണ് വൈറലാവുന്ന വാക്കുകളിൽ പറയുന്നത്. അതോടൊപ്പം മണിക്കുട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തി എന്നുള്ളൊരു ശബ്ദ സന്ദേശവും വൈറലായി മാറുകയാണ്. മണിക്കുട്ടൻ തിരികെ എത്തി എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. ബിഗ് ബോസ് ടീമിന് പുള്ളിയെ കൺവിൻസ് ചെയ്ത് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നാണ്